മാത്തിലേക്ക് സ്വാഗതം സഹിക്കുന്നവരുടെ സങ്കട കണ്ണീർ നെഞ്ചിൻകൂട് പിളർന്ന് പുറത്തു വരുന്ന പ്രാർത്ഥനയാണ് പാപ്പായുടെ പ്രസംഗം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രഭാത പള്ളി പ്രസംഗങ്ങൾ സത്യം ഒരു കൂടിക്കാഴ്ചയാണ് ഇങ്ങനെയുള്ള മൂന്ന് പുസ്തകത്തിലടങ്ങുന്ന ഈ പ്രസംഗ പരമ്പര വലിയ ഒരാത്മീയ ആത്മീയ വിരുന്നാണ് സുവിശേഷത്തിൻ്റെ ആനന്ദമാണത് ഇതാണ് യഥാർത്ഥ സുവിശേഷം ഇന്നേവരെ ഒരു മാർപ്പാപ്പമാരും ഇതുപോലെ എല്ലാ ദിവസവും രാവിലെ പ്രസംഗം പറഞ്ഞിട്ടില്ല ഇത് സാധാരണ നമ്മുടെ സഭാവിശ്വാസികൾക്കായിട്ടുള്ള ഒരു സാധാരണ സന്ദേശമാണ് എന്നാൽ ഇതിൽ സുവിശേഷത്തിൻ്റെ വാത്സല്യം അടങ്ങിയിരിക്കുന്നു സ്നേഹമുള്ളവരെ ഇത് നിങ്ങൾ കേൾക്കുന്നില്ലെങ്കിൽ ഇത് നിങ്ങൾ വായിക്കുന്നില്ലെങ്കിൽ വലിയൊരു നഷ്ടമായിരിക്കും ഇത് വലിയ നേട്ടമാണ് മാത്രമല്ല നമ്മൾ പാപ്പായോട് കൈകോർത്തു പിടിച്ചുകൊണ്ട് ലോക സുവിശേഷവൽക്കരണത്തിനുള്ള ഒരു പ്രേക്ഷിത പ്രവർത്തനം കൂടിയായിട്ട് മാറുന്നു പ്രൈസ് ദ ലോഡ് രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ മാസം അഞ്ചാം തീയതിയിലത്തെ പ്രസംഗമാണ് അന്നത്തെ വേദവായന തോപിത്തിൻ്റെ പുസ്തകത്തിൽ മൂന്നാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയും പതിനാറ് മുതൽ പതിനേഴ് വരെയുമുള്ള വാക്യങ്ങളും വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തേഴ് വരെയുള്ള വാക്യങ്ങളുമാണ് നമുക്ക് പ്രസംഗത്തിലേക്ക് പ്രവേശിക്കാം ആദ്യത്തെ വേദവായന അവതരിപ്പിക്കുന്ന തോപിത്തിൻ്റെയും സാറായുടെയും കഥ ഇന്നത്തെ വിചിന്തനത്തിൻ്റെ കേന്ദ്ര വീജിയാണ് നീതിയുടെ മാർഗത്തിൽ സഞ്ചരിക്കുന്ന രണ്ടുപേർ എന്നാൽ ദുരന്ത നാടകീയ സാഹചര്യങ്ങളിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു ജീവൻ പണയം വെച്ചും നന്മപ്രവൃത്തികൾ ധാരാളം ചെയ്യുന്ന ആദ്യത്തെ ആൾ അന്ധനായി മാറുന്നു രണ്ടാമത്തെ ആൾ ഏഴുപേരെ വിവാഹം ചെയ്തെങ്കിലും ആദ്യ രാത്രിക്ക് മുമ്പ് തന്നെ അവരെല്ലാം മരണത്തിന് വിധേയരാകുന്നു തീരാ വ്യാധിയുടെ ആധിക്യത്തിൽ മരിക്കാനുള്ള കൃപയ്ക്കായി അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഞെരുക്കവും കഷ്ടതകളും താറുമാറാക്കിയ സാഹചര്യത്തിൽ ജീവിക്കുന്നവരാണ് അവർ തീർത്തും ദുർബലമായ ജീവിത സാഹചര്യത്തിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടവർ ഇനിയും വയ്യ എന്നറിയാവുന്ന അവർ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാൻ അന്വേഷിക്കുന്നത് അവർ ദൈവത്തോട് പരാതിപ്പെടുന്നു എന്നാൽ അത് ദൈവദൂഷണമല്ലതാനും ദൈവത്തിനു മുമ്പിൽ പരാതിപ്പെടുന്നത് പാപമല്ല കൊടും ദുരിതത്തിലും അത്യാപത്തിലും പെട്ട ഒരു സ്ത്രീ ദൈവത്തോട് പരാതിപ്പെട്ടുവെന്ന് ഒരു പുരോഹിതനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം അവരോട് പറഞ്ഞു മാഡം അതൊരുതരം പ്രാർത്ഥനയാണ് പാപമല്ലാതെ അതിനാൽ പിന്തിരിയേണ്ടതില്ല മുന്നോട്ട് പോവുക കർത്താവ് അവളെ കേൾക്കുന്നു അവളുടെ പരാതികൾ ശ്രവിക്കുന്നു മഹാത്മാക്കളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം ഉദാഹരണമായി ജോബ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൻ്റെ മൂന്നാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ജോബ് പറഞ്ഞു ഞാൻ ലോകത്തിലേക്ക് പിറന്നു വീണ ദിനം ശപിക്കപ്പെട്ടതാകട്ടെ മറ്റൊരുദാഹരണമാണ് ജർമിയ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൻ്റെ പന്ത്രണ്ടാം അധ്യായത്തിൽ നാം വായിക്കുന്നു ആ ദിവസം ശപിക്കപ്പെട്ടതാകട്ടെ ശപിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അവർ പരാതിപ്പെടുന്നത് കർത്താവിനെതിരെയല്ല ശാപം സാഹചര്യത്തെയാണ് അവർ ശപിക്കുന്നത് അല്ലേ അത് മാനുഷികമാണ് ജീവിതത്തിൻ്റെ ചേരികളിലും ചാളുകളിലും ചേരി സമാനമായ സാഹചര്യങ്ങളിലും ജീവിക്കുന്ന മനുഷ്യർ ധാരാളമാണ് പോഷകാഹാരം കിട്ടാതെ കുട്ടികൾ അഭയാർത്ഥികൾ മാരകമായ രോഗങ്ങൾ ബാധിച്ചവർ കൃത്യമായി നിശ്ചയിക്കാനാവാത്ത ഒരു സ്ത്രീയുടെ കഥയുമായി ഫരിസേയർ യേശുവിനെ സമീപിക്കുന്നു ഏഴ് പുരുഷന്മാരുടെ വിധവ അവരുടെ ഹൃദയം അലിഞ്ഞതുകൊണ്ടല്ല അവർ ഈ കഥ ഉന്നയിക്കുന്നത് ആ സ്ത്രീ ഒരു പരീക്ഷണശാലയാണ് എന്ന പോലെയാണ് സദുക്കായർ അവളെക്കുറിച്ച് സംസാരിക്കുന്നത് ഒന്നും അഴുകാത്തത് ഒന്നും ധാർമ്മികതയുടെ ഒരു കേസാണത് പരിധിയില്ലാത്ത സഹിക്കുന്ന ആളുകളെ കാണുമ്പോൾ നാം അവരെക്കുറിച്ച് ചിന്തിക്കുന്നത് ഒരു ധാർമ്മിക നിഗമനത്തിലുള്ള വകയായിട്ടാണ് ശുദ്ധമായ ആശയമായിട്ടാണ് ചർച്ച ചെയ്യാൻ പറ്റിയ ഒരു കേസ് എന്നാൽ ഈ കഥയിൽ ഈ കേസിൽ നമ്മുടെ ഹൃദയമുണ്ടോ ഉവോ നാം നമ്മുടെ ഹൃദയം കൊണ്ട് ഈ കഥയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ ഇത്തരം സംഭവങ്ങളെ പഠിക്കാനുള്ള ഉപകരണമായോ അക്കാഡമിക് ആയോ മനുഷ്യത്വരഹിതമായോ ഉപയോഗിക്കുന്നതും സാങ്കീകവും സ്ഥിതിവിവരക്കണക്കുകളുമായി ചർച്ച ചെയ്യുന്നതും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല സഭയിൽ ഇത്തരം ദാരുണ സാഹചര്യത്തിൽ ജീവിക്കുന്നവർ അനേകമാണ് ഇത്തരം സന്ദർഭങ്ങളിൽ യേശു ചെയ്തതാണ് നമുക്കും ചെയ്യാനുള്ളത് പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരെൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കണം അവർ എന്നെ ശല്യപ്പെടുത്തണം എൻ്റെ സഹോദരൻ സഹിക്കുന്നു എൻ്റെ സഹോദരി സഹിക്കുന്നു അതാണിത് ഇതാണ് പുണ്യവാൻമാരുടെ ഐക്യത കർത്താവിനോട് പ്രാർത്ഥിക്കുക കർത്താവേ അവനെ നോക്കുക അവൻ വിലപിക്കുന്നു അവൻ സഹിക്കുന്നു ഇങ്ങനെ കൂടെ ഞാൻ പറയട്ടെ പ്രാർത്ഥിക്കുക നമ്മുടെ മാംസം കൊണ്ട് പ്രാർത്ഥിക്കുക നമ്മുടെ മാംസവും പ്രാർത്ഥിക്കണം ആശയങ്ങൾ കൊണ്ടല്ല പ്രാർത്ഥിക്കേണ്ടത് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുക മാംസം ഉൾക്കൊള്ളുന്ന ഹൃദയം തോപിത്തിൻ്റെയും സാറയുടെയും പ്രാർത്ഥന മരിക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച തോബിത്തും സാറയും പക്ഷേ കർത്താവിലേക്കാണ് തിരിഞ്ഞത് അത് നമുക്ക് പ്രത്യാശ തരുന്നു കാരണം കർത്താവ് അവരെ സ്വീകരിച്ചു അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമേകി തോപിത്തിന് രോഗശാന്തി നൽകി സാറയ്ക്കൊരു ഭർത്താവിനെ കിട്ടി ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥനയാണെങ്കിൽ അതെപ്പോഴും എപ്പോഴും ആത്യന്തികമായി ദൈവത്തിൻ്റെ മഹത്വത്തിൽ എത്തിച്ചേരുന്നു ഈ സദുക്കായർ ചെയ്തതുപോലെ ധാർമ്മിക ശാസ്ത്രം അപഗ്രഥിക്കാനുള്ള ഒരു കേസായി മാറുമ്പോൾ അതൊരിക്കലും ദൈവസന്നിധിയിലെത്തുകയില്ല കാരണം അത് നമ്മിൽ നിന്നല്ല യഥാർത്ഥത്തിൽ വരുന്നത് അത് നമ്മുടെ താല്പര്യ വിഷയവുമല്ല ബുദ്ധി കൊണ്ടുള്ള കളി മാത്രമാണത് അതിദാരുണവും നാടകീയവുമായ സഹനങ്ങളിൽ ജീവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് യേശു ആഹ്വാനം ചെയ്യുന്നത് പിതാവേ പിതാവേ എന്തുകൊണ്ട് തന്നെ നീ കൈവിട്ടു എന്ന് കുരിശിലെ ക്രിസ്തു പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെ പ്രാർത്ഥനയും എത്തിച്ചേരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ നമുക്കെല്ലാവർക്കും പ്രത്യാശയുടെ ഒരു കിരണമെങ്കിലും ഉണ്ടാകട്ടെ ആമീൻ